ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായത്തിന്റെ 19-20 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. സഹോദരന്മാരെ, നിങ്ങളിൽ ഒരുവൻ സത്യം വിട്ട് തെറ്റിപ്പോകുകയും അവനെ ഒരുവൻ തിരിച്ചു വരുത്തുകയും ചെയ്താൽ പാപിയെ നേർവഴിക്ക് ആക്കുന്നവൻ അവന്റെ പ്രാണനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുകയും പാപങ്ങളുടെ ബഹുത്വം മറക്കുകയും ചെയ്യുമെന്ന് അവൻ അറിഞ്ഞുകൊള്ളട്ടെ. ദൈവത്തിന് സ്തോത്രം. സഹോദരന്മാരെ, നിങ്ങളിൽ ഒരുവൻ സത്യം വിട്ട് തെറ്റിപ്പോയി എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ അവനെ വേറൊരാൾ തിരിച്ചു വരുത്തുവാൻ ഉത്സാഹിക്കേണ്ടതാണ്. ഒരു സത്യത്തിൽ നിൽക്കുന്നതാണ് തിരുവചനത്തിൽ നിൽക്കുക എന്ന് പറയുന്നത്. തിരുവചനത്തിൽ അടിസ്ഥാനപ്പെട്ട് ജീവിക്കുന്ന ജീവിതം, അതാണ് ഭദ്രമായ ജീവിതം, അതാണ് സുരക്ഷിതം. സുരക്ഷിതമായ ജീവിതം, വചനാനുസൃതമായ ജീവിതം, ഒരു വ്യക്തിയിൽ ആശ്രയിച്ചുള്ള ജീവിതമല്ല, ഒരു കൂട്ടായ്മയിൽ ആശ്രയിച്ചുള്ള ജീവിതമല്ല, ഏതെങ്കിലും ജനനേതാവിൽ ആശ്രയിച്ചുള്ള ജീവിതമല്ല, തിരുവചനത്തിൽ അധിഷ്ഠിതമായ ജീവിതം, തിരുവചനത്തിൽ വേരൂന്നിയ ജീവിതം, തിരുവചനത്തിൽ ആഴത്തിൽ ജീവിതം സമർപ്പിച്ചിട്ടുള്ളതായ ഒരു ജീവിതം, ആഴത്തിൽ സമർപ്പിക്കപ്പെട്ട ജീവിതം, വചനാനുസൃതമായ ജീവിതം. നമ്മുടെ ജീവിതത്തെ നേർവഴിക്ക് നയിക്കുന്നത് തിരുവചനമാണ്. കാരണം വചനമാണ് സത്യം, വചനം ദൈവത്തിൻ്റെ ആത്മാവാണ്, വചനം സത്യമാണ്, സത്യമായ വചനം. നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ വേദപുസ്തകം തിരുവചന സത്യങ്ങളിൽ നിറഞ്ഞതാണ്. സത്യങ്ങളേ ഉള്ളൂ അതിൽ. എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാണ് എന്നാണ് അപ്പോസ്തലനായ പൗലോസ് തിമോത്തിയോസിൻ്റെ ലേഖനം എഴുതുമ്പോൾ പറയുന്നത്. എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാണ്, ദൈവത്തിൻ്റെ അരുളപ്പാടാണ് ഈ വേദപുസ്തകത്തിൽ കിട്ടുന്നതായ വചനം. പലതും നമുക്ക് മനസ്സിലായില്ല എന്ന് വരും, മനസ്സിലാക്കാൻ പ്രയാസമുണ്ട്, ചിലത് മനസ്സിലാവുകയില്ല, ചില കാര്യങ്ങൾ അതിൻ്റെ പശ്ചാത്തലം മനസ്സിലാകണമെന്നില്ല, അതിൻ്റെ അർത്ഥം മനസ്സിലാകണമെന്നില്ല, അതിൻ്റെ വേദശാസ്ത്രപരമായ തത്വചിന്തകൾ മനസ്സിലാക്കണമെന്നില്ല. പക്ഷേ വചനം സത്യമാണ്, നമുക്ക് മനസ്സിലായില്ലെങ്കിൽ പോലും വചനം സത്യമാണ്, സത്യമായ വചനം. ഈ വചനമാണ് നമ്മെ ജീവിപ്പിക്കുന്നത്, ഈ വചനമാണ് നമ്മെ വീണ്ടും ജനിപ്പിക്കുന്നത്. വചനത്താലാണ് വീണ്ടും ജനനം നടക്കുന്നത്, വചനം. അപ്പോസ്തലനായ പത്രോസ് ലേഖനത്തിൽ പറയും, വചനത്താൽ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നതെന്ന്. കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ, നിലനിൽക്കുന്നതായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നതാണ് അപ്പോസ്തലൻ പറയുന്നത്. ആ വാക്യം വായിക്കാമോ? കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ, ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. കെടുന്ന ബീജം, കെട്ടുപോകുന്ന ബീജം, ബീജം വിത്ത്, കെട്ട് നശിച്ചു പോകുന്ന വിത്തിനാലല്ല നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നത്. കെട്ട് നശിച്ചുപോയ വിത്തിൽ നിന്ന് ഒരു ജീവൻ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുകയില്ല. എന്നാൽ കെടുന്ന ബീജത്താലല്ല, കെടാത്ത ബീജത്താൽ, ജീവനുള്ള ബീജത്താൽ, നിലനിൽക്കുന്ന ബീജത്താൽ, അത് വചനമാണ്. വചനം കെട്ടുപോവുകയില്ല, അത് ജീവനുള്ളതാണ്, അത് നിലനിൽക്കുന്നതാണ്. കാലങ്ങൾ മാറുമ്പോൾ പരിസരങ്ങൾ മാറും, പശ്ചാത്തലം മാറും, ഭൂമിശാസ്ത്രം മാറും, ചരിത്രം മാറും, പക്ഷേ വചനം മാറുകയില്ല. ശാസ്ത്രചിന്തകൾ മാറും, ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങൾ മാറും, എന്നാൽ വചനം മാറുകയില്ല, വചനത്തിന് മാറ്റമില്ല. വചനം എക്കാലത്തും സത്യമായിരിക്കും, അത് സനാതന സത്യമാണ്, സനാതന സത്യം, ചിരന്തന സത്യം, എക്കാലത്തും സത്യമായിരിക്കും, മാറ്റമില്ലാത്ത സത്യം. കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ, ജീവനുള്ളത് നിലനിൽക്കുന്നതായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. വചനത്താലാണ് വീണ്ടും ജനനം. വചനം നാം കേൾക്കുന്നു, കേൾക്കുമ്പോൾ നാം വിശ്വസിക്കുന്നു, വിശ്വസിക്കുമ്പോൾ വീണ്ടും ജനനം ഉണ്ടാകുന്നു.
വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു. ക്രിസ്തുവിൻ്റെ വചന നാം കേൾക്കുന്നു, കേൾക്കുമ്പോൾ വിശ്വാസം ഉണ്ടാകുന്നു, ആ വിശ്വാസം മൂലം നമുക്ക് വീണ്ടും ജനം ലഭിക്കുന്നു, വീണ്ടും ജനനം. നാം ഓരോരുത്തരും വീണ്ടും ജനിച്ച അനുഭവം പ്രാപിക്കേണ്ടതാണ്. വീണ്ടും ജനന അനുഭവം, റീജനറേഷൻ, ബോൺ എഗെയിൻ എക്സ്പീരിയൻസ് എന്നൊക്കെ നാം കേൾക്കുന്ന, നാം പറയുന്ന ആ ഒരു അനുഭവം, പഴയ മനുഷ്യൻ മരിച്ച് ഒരു പുതിയ മനുഷ്യൻ ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു അനുഭവം, പഴയത് തീർന്നുപോയി ഒരു പുതിയ മനുഷ്യൻ ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു, അതൊരു ഭാഗ്യകരമായ അനുഭവമാണ്. ജീവിതത്തിൽ ഇതുവരെയും വീണ്ടും ജനനം അനുഭവിച്ചിട്ടില്ലെങ്കിൽ ഇന്ന് ഇത് കേൾക്കുമ്പോഴെങ്കിലും നിങ്ങൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കണം, കർത്താവ് എനിക്കൊരു വീണ്ടും ജന അനുഭവം തരണമേ എന്ന്, ഒരു ബോൺ അഗെയിൻ എക്സ്പീരിയൻസ് തരണമേ എന്ന്. വീണ്ടും ജന അനുഭവം, എൻ്റെ പഴയ സ്വഭാവം മരിച്ച് ഞാൻ പുതിയ സ്വഭാവമുള്ളതിനായി തീരുക, മഹാഭാഗ്യമാണത്. രക്ഷപ്പെട്ടു വാസ്തവത്തിൽ, കാരണം കെടുന്ന വിജയത്താലല്ല, കെടാത്തതിനാൽ നിലനിൽക്കുന്നതായ ജീവനുള്ള വചനത്താൽ ഞാൻ വീണ്ടും ജനിച്ചിരിക്കുന്നു. വചനം നമ്മുടെ ഉള്ളത്തിൽ വിത്തായി കിട്ടി, വിത്തകത്ത് വീണു, വചനമാകുന്ന വിത്ത് ഹൃദയത്തിൽ വീണു, ആ വിത്ത് അത് മുളച്ചു, അത് മുളച്ച് വളർന്നു, അത് ഫലം കായ്ക്കാൻ തുടങ്ങുന്നു. ഇതുവരെയും കയ്പ് കായ്ച്ചുകൊണ്ടിരുന്ന ഈ മരം ഇപ്പോൾ മധുരം കായ്ക്കാൻ തുടങ്ങുന്നു. ഇതുവരെയും കാഞ്ഞിരക്കായി കായ്ച്ചുകൊണ്ടിരുന്ന ഈ മരം ഓറഞ്ച് കായ്ക്കാൻ തുടങ്ങുന്നു. അത് അസംഭവ്യമെന്ന് ലോകത്തിന് തോന്നാം, പക്ഷേ സംഭവ്യമാണ്, സംഭവിക്കുന്നതാണ്. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ പ്രകടമായ മാറ്റം, ഇരുളും വെളിച്ചവും പോലുള്ള മാറ്റമെന്ന് പറയുന്നത് പോലത്തെ അനുഭവം നമുക്ക് ലഭിക്കും, ലഭിക്കണം. സ്വഭാവം മാറണം, കോപം മാറണം. എനിക്ക് തോന്നുന്നു അനേകരിന്ന് അവരറിയാതെ നശിച്ചു പോകുന്ന കോപത്തിലാണ്, അവരറിയാതെ വീണു പോകുന്ന കോപത്തിലാണ്, അവരറിയാതെ നഷ്ടപ്പെട്ടു പോകുന്നത്, ദൈവികമായ നൽവരങ്ങൾ നഷ്ടപ്പെടുത്തി കളയുന്നത് കോപത്തിലാണ്. അകത്ത് പുകഞ്ഞു വരുന്നതായ കോപം, ചിലത് പുറത്തേക്ക് വരും, ചിലത് അകത്ത് ഒതുക്കി പിടിക്കും. അകത്തിരുന്നങ്ങനെ അവിടെ ഒരു വലിയ റിപ്രഷൻ, ഒരു വലിയ സമ്മർദ്ദം ഇവിടെ അനുഭവിക്കും. അകത്ത് മൂടിപ്പിടിച്ചിരിക്കും, വെള്ളം തിളച്ച് ആവിയായി വരുമ്പോൾ അടപ്പ് കൊണ്ട് മൂടി വച്ചാൽ അടപ്പിങ്ങനെ പയ്യെ പയ്യെ പൊന്തിപ്പൊന്തി വരുന്നു എന്ന് പറയുന്നത് പോലെ നമ്മുടെ ഹൃദയത്തിലെ വികാരങ്ങൾ, കോപമാകട്ടെ മറ്റേതെങ്കിലും വികാരമാകട്ടെ, അത് അടച്ചു പിടിച്ചാൽ ഇടയ്ക്കിങ്ങനെ പൊന്തിപ്പൊന്തി വരും. എത്ര ശ്രമിച്ചാലും ചിലപ്പോൾ അടപ്പ് തെറിപ്പിച്ചുകൊണ്ട് പുറത്തേക്ക്, ശക്തമായി പുറത്തേക്ക് വരും. നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷെ പുറത്തേക്ക് വരുന്ന സ്ഥിതി ആയിട്ടില്ല, കോപിച്ച് ഗർജിക്കുന്നില്ല, കോപിച്ച് അട്ടഹസിക്കുന്നില്ല, കോപിച്ച് ചീത്തവാക്ക് പറയുന്നില്ല, കോപിച്ച് പ്രാകുന്നില്ല, കോപിച്ച് ശവിക്കുന്നില്ല, പക്ഷേ അകത്ത് കോപം പുകയുന്നു അകത്ത് കോപം. പലപ്പോഴും നമ്മുടെ കോപം തുടങ്ങുന്നത് നമ്മുടെ വീട്ടിലുള്ള കുഞ്ഞുങ്ങളോടാണ്, കുഞ്ഞുങ്ങളോട്. അവർ കുസൃതി കാണിക്കുന്നു, അല്ലെങ്കിൽ അനുസരണക്കേട് കാണിക്കുന്നു, അവർ പറഞ്ഞാൽ അനുസരിക്കാതെ പഠിക്കുന്നില്ല, അല്ലെങ്കിൽ ഉഴപ്പിക്കളയുന്നു. അപ്പോൾ അവരോട് ഉപദേശിക്കുന്നു, ഉപദേശിക്കുമ്പോൾ അവർ അത് ധിക്കരിക്കുന്നു, അപ്പോൾ കോപം പുകയുന്നു, നമ്മുടെ ഹൃദയത്തിൽ കോപം പുകയുന്നു. വീട്ടിൽ തന്നെ കോപം, ഭാര്യയ്ക്ക് ഭർത്താവിനോട് കോപം, ഭർത്താവ് വേണ്ടതുപോലെ കരുതുന്നില്ല, കുടുംബകാര്യങ്ങൾ വേണ്ടതുപോലെ നോക്കുന്നില്ല, സ്നേഹം തരുന്നില്ല, സ്നേഹിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല, എന്നെ കരുതുന്നില്ല എന്നിങ്ങനെയുള്ളതായ ചിന്തകൾ, കോപം, നീരസം, പക, വിദ്വേഷം, മുഷിച്ചിൽ. ചിലപ്പോൾ ഭർത്താവിന് ഭാര്യയോടായിരിക്കും, കുടുംബജീവിതത്തിൽ പലപ്പോഴും സംഭവിക്കുന്ന അങ്ങനെയൊക്കെയാണ്. ഇങ്ങനെ വരുന്നതായ ആ കോപത്തിൻ്റെ വേലിയേറ്റത്തിൽ നമ്മുടെ ആന്തരിക മനുഷ്യൻ തകർന്നു പോകുന്നോ അറിയുന്നില്ല. നമ്മുടെ അകത്തെ മനുഷ്യൻ ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, തകർന്നുകൊണ്ടിരിക്കുകയാണ്. കോപമാകട്ടെ മറ്റെന്ത് ഏത് തിന്മയുടെ വികാരങ്ങളാകട്ടെ, അത് വരുമ്പോൾ നമ്മുടെ ആളത്വം ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ആളത്വം നശിച്ചുകൊണ്ടിരിക്കുകയാണ്, നമ്മളറിയുന്നില്ല. കോപിക്കുന്ന മനുഷ്യൻ അവനറിയുന്നില്ല അവൻ്റെ ശരീരത്തിലെ രക്തം ചൂടുപിടിക്കുന്നുണ്ടെന്ന്, രക്തം തിളയ്ക്കുന്നുണ്ടെന്ന് അറിയുന്നില്ല. ഒന്നോർത്താൽ മതി, നാം കോപിക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നല്ലപോലെ കോപിക്കുന്ന സമയത്ത് മുഖമെല്ലാം തുടുത്തു വരും, മുഖം ചുവന്നു വരും, മൂക്ക് വിയർക്കും, കണ്ണ് ചുമക്കും,
നമ്മുടെ ശരീരോഷ വിറച്ചെന്ന് വരും, പല്ലിറുമിയെന്ന് വരും. ഇതെല്ലാം ഒരു വിധത്തിൽ പറഞ്ഞാൽ ചില ഭ്രാന്തുകളാണ്. ശരീരത്തിൽ വരുന്ന ഈ മാറ്റങ്ങളെല്ലാം നമ്മുടെ ശരീരത്തെ നിയന്ത്രിക്കാൻ വയ്യാത്ത വിധത്തിൽ പൊട്ടിത്തെറിച്ചു വരുന്നതായ കോപത്തിൻ്റെ ഭീകരതകളാണ്. നമ്മുടെ രക്തം തിളയ്ക്കുന്നു, രക്തം തിളയ്ക്കുമ്പോൾ അപ്പോൾ നമ്മുടെ ശരീരത്തിന് രോഗപ്രതിരോധ ശക്തി തരുന്നതായ ചില അവശ്യ ഘടകങ്ങൾ രക്തത്തിൽ നശിച്ചു പോകുന്നു, രക്തത്തിൽ കത്തിപ്പോകുന്നു, അതെല്ലാം വെന്തു പോകുന്നു എന്നും അറിയുന്നില്ല. പ്രതിരോധശക്തി, രോഗാണുക്കളെ ചെറുക്കാനുള്ള പ്രതിരോധശക്തി ശരീരത്തിൽ തന്നെയുണ്ട്, അവയെല്ലാം നശിച്ചു പോകുന്നു, അവയെല്ലാം കത്തിപ്പോകുന്നു. ഇങ്ങനെ നാം നമുക്ക് തന്നെ ദോഷം വരുത്തുന്നതാണ് കോപം. ഇങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ഈ വികാരങ്ങളുടെ വിജൃംഭണം കൊണ്ടായിരിക്കും നാം ഒരുപക്ഷെ പിന്മാറിപ്പോകുന്നത്. ഒരിതും പ്രാർത്ഥനാ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്നു, ദൈവവചനം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു, ഒരു മാന്യതയുടെ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്നു. ഏറ്റവും സ്നേഹമായ ഊഷ്മളമായ ഒരു നല്ല അന്തരീക്ഷം വീട്ടിൽ പ്രവർത്തുന്നു, അപ്പോഴാണ് കോപം വരുന്നത്. അപ്പോഴീ കോപം വന്നു, അപ്പോൾ നമ്മുടെ സമനില തെറ്റി. സമനില തെറ്റി അത് കഴിഞ്ഞ് ഉടനെ തന്നെ നമ്മുടെ കഴിവുകളെല്ലാം കുറഞ്ഞു കുറഞ്ഞു പോകുന്നു, നമുക്ക് നമ്മെ തന്നെ നിയന്ത്രിക്കാൻ വയ്യാതായി തീരുന്നു, നമ്മുടെ സമാധാനം കുറഞ്ഞു പോകുന്നു, സമാധാനം ഇല്ലാതായിത്തീരുന്നു, സ്വസ്ഥത നശിച്ചു പോകുന്നു. നിങ്ങൾക്കറിയാം, ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ്. സ്വസ്ഥത നശിക്കുന്നു. പിന്നെ നമുക്ക് പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ പ്രാർത്ഥന ദിവസത്തിലേക്ക് ഉയരുവാൻ സാധിക്കുന്നില്ലെന്ന് നമുക്ക് മനസ്സിലാകുന്നു. ചിലപ്പോൾ മനസ്സിലായി എന്ന് വരാം, ചിലപ്പോൾ മനസ്സിലായില്ല എന്നും വരാം. പ്രാർത്ഥന ദിവസത്തിലേക്ക് ചെല്ലുന്നില്ല. ഇങ്ങനെ ആത്മീയ ജീവിതത്തിൽ നാം പുറകോട്ട് പുറകോട്ട് മാറിപ്പോകുന്നു, നാം ഇടിഞ്ഞിടിഞ്ഞ് താഴോട്ട് പോകുന്നു. ആത്മീയ ജീവിതത്തിൽ അങ്ങനെ വന്നാൽ സംഭവിക്കുന്നതാണ്, നമ്മെ വീണ്ടെടുത്ത ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദുഃഖിപ്പിക്കുകയാണ്. പരിശുദ്ധാത്മാവ് ഒരു വേദനിക്കുന്ന അനുഭവത്തിൽ, ദുഃഖിക്കുന്ന അനുഭവത്തിൽ നമ്മുടെ ഹൃദയത്തിൽ വസിക്കുകയാണ്. ഒരു മുറിയിൽ പുക നല്ലതുപോലെ നിറഞ്ഞു നിന്നാൽ ആ മുറിക്കകത്ത് നിൽക്കാൻ പ്രയാസമായിരിക്കും, ശ്വാസമുട്ടൽ അനുഭവപ്പെടും. പുക നിറഞ്ഞ മുറിയിൽ ശ്വാസമുട്ടൽ അനുഭവപ്പെടും. എന്നതുപോലെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ വസിക്കാൻ സാധിക്കാത്ത വിധത്തിൽ നമ്മുടെ ഹൃദയത്തിൽ ഈർഷ്യയും പകയും വിദ്വേഷവും പുകഞ്ഞുകൊണ്ടിരിക്കുന്നു. ഹൃദയത്തിൽ പുകഞ്ഞുകൊണ്ടിരിക്കുന്നതായ കോപത്തിൻ്റെ ആ ഭയാനകമായ ശ്വാസമുട്ടിക്കുന്ന അനുഭവത്തിൽ പരിശുദ്ധാത്മാവ് വേദനിച്ച് കഴിയുന്നു. അതാണ് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുതെന്ന് പറയുന്നത്. അതാണ് പരിശുദ്ധാത്മാവിനെ കെടുത്തിക്കളയരുതെന്ന് പറയുന്നു. ആത്മാവിനെ കെടുക്കരുത്, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. അത് ഏതെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് തോന്നുന്ന കാര്യങ്ങളായിരിക്കും. FAS ലേഖനം 4-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, അവനല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്. വായിക്കാം 30-ാം വാക്യം, 4-ാം അധ്യായം 30-ാം വാക്യം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, അവനാലല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്. എല്ലാ കയ്പും കോപവും ക്രോധവും കുറ്റാരവും ദൂഷണവും സകല ദുർഗുണവുമായി നിങ്ങളെ വിട്ട് ഒഴിഞ്ഞു പോകട്ടെ. നിങ്ങൾ തമ്മിൽ ദയയും മനസ്സലിവുമുള്ളവരായി ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിപ്പീൻ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദുഃഖിക്കുന്നത് എങ്ങനെയാണ്? ഒരുപക്ഷേ ഈർഷ്യ ഉളവാക്കുന്ന വാക്കുകൾ കൊണ്ടായിരിക്കും. അതാണ് തൊട്ടു മുമ്പ് പറയുന്നുണ്ട്, 29-ാം വാക്യം. കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീക വർദ്ധനയ്ക്കായി നല്ല വാക്കല്ലാതെ ആകാത്തതൊന്നും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കണം. നമ്മുടെ വാക്കുകൊണ്ട് കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കണം. കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആത്മീയ വർദ്ധനയ്ക്കായി, പറയുന്നയാൾക്കും ആത്മാവിൽ വർദ്ധനയുണ്ടാകണം, കേൾക്കുന്നയാൾക്കും ആത്മാവിൽ വർദ്ധനയുണ്ടാകണം. ആത്മീയ വർദ്ധനയ്ക്കായി നല്ല വാക്കേ പറയാവൂ. നല്ല വാക്ക് കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആത്മീയ വർദ്ധനയ്ക്കായി നല്ല വാക്കല്ലാതെ ആകാത്തതൊന്നും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുത്. ആകാത്തതൊന്നും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുത്. നാം ഒരുപക്ഷെ അറിഞ്ഞായിരിക്കില്ല, നമ്മുടെ ചില വാക്കുകൾ കേൾക്കുന്നയാളെ മുറിപ്പെടുന്ന വാക്കുകളായിരിക്കും, കേൾക്കുന്നയാളുടെ ഉള്ളത്തെ വ്രണപ്പെടുത്തുന്ന വാക്കുകളായിരിക്കും, ഞങ്ങളുടെ മനസാക്ഷിയെ വേദനിപ്പിക്കുന്ന വാക്കുകളായിരിക്കും. കേൾക്കുന്നയാൾക്ക് കൃപയാണ് ലഭിക്കേണ്ടത്, ദുഃഖമല്ല ഉണ്ടാകേണ്ടത്. കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീയ വർദ്ധനയ്ക്കായി നല്ല വാക്കല്ലാതെ ആകാത്തൊന്നും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, അവനാലല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്.
വീണ്ടെടുപ്പ് നാളിനായി നിങ്ങളെ മുദ്രയിട്ടിരിക്കുകയാണ് പരിശുദ്ധാത്മാവ്. ആ പരിശുദ്ധാത്മാവ് ദുഃഖിച്ചാൽ നിങ്ങൾ നഷ്ടപ്പെടുന്നത് സ്വർഗരാജ്യമാണ്. സ്വർഗരാജ്യത്തിലെത്തുവാനുള്ളതായ നിങ്ങളുടെ സാധ്യത നഷ്ടപ്പെടുത്തി കളയുകയാണ് നിങ്ങൾ. നിങ്ങൾ തന്നെയാണ് നഷ്ടപ്പെടുത്തി കളയുന്നത്. അതുകൊണ്ട് പിന്മാറിപ്പോവുക എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദുഃഖിക്കും. അതുകൊണ്ടാണ് എബ്രായ ലേഖനം 6-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് വളരെ വ്യക്തമായി വീണ്ടും പറയുകയാണ്. വളരെ ഗൗരവമുള്ള കാര്യമാണ്. എബ്രായ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം നമുക്ക് വായിക്കാം. ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട് സ്വർഗീയദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ദൈവത്തിൻ്റെ നല്ല വചനവും വരുവാനുള്ള ലോകത്തിൻ്റെ ശക്തിയും ആസ്വദിക്കുകയും ചെയ്തവർ പിന്മാറിപ്പോയാൽ തങ്ങൾക്ക് തന്നെ ദൈവപുത്രനെ വീണ്ടും ക്രൂശിക്കുന്നവരും അവന് ലോകാപവാദം വരുത്തുന്നവരുമാകൊണ്ട് അവരെ പിന്നെയും മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ കഴിവുള്ളതല്ല. ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട് സ്വർഗീയദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും സ്വർഗീയദാനം ആസ്വദിച്ചു, പ്രകാശം ലഭിച്ചു. നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് അനേകം പേർക്ക് അനുഭവം കാണും. ഇത് സമർപ്പിച്ചു, ഒരു മാനസാന്തരം വന്നു, വചനം നമ്മുടെ ഹൃദയത്തിൽ പ്രവേശിച്ചു, ആ വചനം നമ്മുടെ ഹൃദയത്തിൽ പ്രവർത്തിച്ചു, വചനത്തിൻ്റെ ശക്തി നമ്മുടെ ഹൃദയത്തിൽ വ്യാപരിച്ചു, ആ വചനത്തിൻ്റെ കൃപയാൽ നമുക്ക് ഒരു മാനസാന്തരം ഉണ്ടായി, ഭാഗ്യവശാൽ നമ്മുടെ ഹൃദയത്തിൻ്റെ സമാധാനം ലഭിച്ചു, ഏതോ ഒരു നിധി കിട്ടിയതുപോലെ ഒരു അനുഭവം നമുക്ക് ലഭിച്ചു. ലോകത്തിന് മനസ്സിലാകുകയില്ല. ആളുകൾ നമ്മെ കളിയാക്കിയെന്നവരും ആളുകൾ നമ്മെ പുച്ഛിച്ചെന്നവരും പലരും നമ്മളെ പരിഹസിക്കും. ഈ മാനസാന്തരം ഒന്നോ വീണ്ടും ഞാൻ നമുക്ക് പറഞ്ഞാൽ ആളുകൾക്കൊന്നും മനസ്സിലാവില്ല. ഒന്നും മനസ്സിലാകാത്തൊരു പക്ഷേ നമ്മളെ വല്ലാതെ ആക്ഷേപിച്ചെന്നവരും നമുക്ക് ഒന്ന് തലവെക്കാൻ നിവൃത്തിയില്ലാത്ത വിധത്തിൽ നമ്മളെ പരിഹസിച്ചെന്നവരും നാം തലകുനിച്ച് നടക്കേണ്ടി വന്നെന്നവരും പക്ഷേ എന്നാലും ഉണ്ട്. നമുക്കറിയാം നമ്മുടെ ഉള്ളിലൊഴിയോ ഒരു സന്തോഷം ഇങ്ങനെ പൊങ്ങിക്കൊണ്ടിരിക്കും. മനുഷ്യരില്ലാത്തത് പറഞ്ഞ് ആക്ഷേപിക്കുമ്പോഴെല്ലാം നമ്മുടെ ഹൃദയത്തിൽ വലിയൊരു സന്തോഷം, ഹൃദയം നിറഞ്ഞു നിൽക്കുകയാണ്. കാരണം പരിശുദ്ധാത്മാ അവിടെ നിറഞ്ഞു നിൽക്കുന്നു. പരിശുദ്ധാത്മാവിനാണ് നമുക്ക് കിട്ടിയത്, നിധിയാണ് കിട്ടിയത്, സ്വർഗീയ സമ്പത്താണ് കിട്ടിയത്. നിങ്ങൾ അനേകം പേർക്ക് അനുഭവം ഉണ്ടെന്ന് എനിക്കറിയാം. സ്വർഗീയ ദാനം ആസ്വദിച്ചു, സ്വർഗത്തിൻ്റെ ദാനമാണ് ആസ്വദിച്ചത്, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു. ഈ പരിശുദ്ധാത്മാവ് ദുഃഖിക്കാതെ വരുത്തരുത്. ഒരിക്കൽ പ്രകാശം ലഭിച്ചു, അന്ധകാരമുള്ള ഹൃദയത്തിലേക്ക് പ്രകാശം കടന്നു വന്നു. ഇരുളടഞ്ഞ ഹൃദയം, പലതരത്തിലുള്ളതായ പാപത്തിന് ഇരുളടഞ്ഞ ഹൃദയം, അന്ധവിശ്വാസങ്ങൾ, അപത്ജടിലമായ ആചാരങ്ങൾ, ദുരാചാരങ്ങൾ, തെറ്റായ ചില കീഴ്വഴക്കങ്ങൾ, തെറ്റായ ചില പരിചയങ്ങൾ, തെറ്റായ ചില സമ്പ്രദായങ്ങൾ, ഇങ്ങനെയെല്ലാം പലതിലും കുടുങ്ങിക്കിടന്ന നമ്മെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സ്പർശിച്ചു. നമുക്ക് മാനസാന്തരം വന്നു. അപ്പോൾ കോരിരുൾ മാറി, അകത്തെ ഇരുൾ മാറി. പ്രിയപ്പെട്ടൊരു സത്യമാണിത്. നമ്മുടെ ധാരണകൾ മാറുന്നു, നമ്മുടെ കാഴ്ചപ്പാട് മാറുന്നു, നമ്മുടെ ചിന്താഗതി മാറുന്നു, നമ്മുടെ മനോഭാവം മാറുന്നു. നമുക്ക് ഓരോ കാര്യങ്ങളെക്കുറിച്ചുള്ള ഭീഷണഗതി ഉണ്ടല്ലോ, അത് മാറിപ്പോകുന്നു. നമുക്ക് അതുവരെ പ്രധാനമായി തോന്നിയതെല്ലാം അപ്രധാനമായി മാറുന്നു, അതുവരെ അപ്രധാനമായി തോന്നിയതെല്ലാം പ്രധാനമായി മാറുന്നു. പറഞ്ഞാൽ നിങ്ങൾക്കതൊക്കെ മനസ്സിലാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ ജീവിതത്തിൽ വലിയൊരു സമ്പത്ത് കിട്ടിയ അനുഭവം, തീർത്താൽ തീരാത്ത നിധി കിട്ടിയ അനുഭവം, സ്വർഗീയദാനം ആസ്വദിച്ചു. ഒരിക്കൽ പ്രകാശം ലഭിച്ചിട്ട് സ്വർഗീയദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും പിന്നെന്താണ്, ദൈവത്തിൻ്റെ നല്ല വചനം ആസ്വദിക്കുകയും ചെയ്തു. നല്ല വചനം. ഈ മാനസാന്തരപ്പെട്ട ആദ്യകാലത്ത് വചനം കേൾക്കുന്നത് ഒരു ഉത്സാഹമായിരുന്നു. വചനം കേൾക്കാൻ നിങ്ങളുടെ ഹൃദയം മാത്രം അങ്ങ് ആർത്തിക്കൊണ്ടിരുന്നു. വചനം കേൾക്കാൻ നിങ്ങൾ ആർത്തിക്കൊണ്ട് ഓടിയിരുന്നു. വചനം കേൾക്കുന്നതൊരു പ്രമോദമായിരുന്നു. എന്ത് സന്തോഷമായിരുന്നു വചനം കേൾക്കുമ്പോഴതിങ്ങനെ ആർത്തിക്കൊണ്ട് കുടിക്കുന്നത് പോലെ, തേൻ കുടിക്കുന്നത് പോലെ, മധുരം ആസ്വദിക്കുന്നത് പോലെ ആയിരുന്നു വചനം ആസ്വദിച്ചുകൊണ്ടിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഒരിക്കൽ പ്രകാശം ലഭിച്ചിട്ട് സ്വർഗീയദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ദൈവത്തിന് നല്ല വചനം ആസ്വദിച്ചു. മാത്രമല്ല വരുവാനുള്ള ലോകത്തിൻ്റെ ശക്തി ആസ്വദിച്ചു. ഇനി ഈ ലോക ജീവിതമൊക്കെ താൽക്കാലികമല്ലേ, ഇത് കഴിഞ്ഞ് വരുവാനുള്ള ലോകമുണ്ട്. വരുവാനുള്ള ലോകത്തിൻ്റെ ശക്തി ആസ്വദിച്ചു. വരുവാനുള്ള ലോകത്തിൻ്റെ ശക്തി ആസ്വദിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഇനി ഈ ലോക ജീവിതം കഴിഞ്ഞ് ഞാൻ എങ്ങോട്ട് പോകുന്നൊക്കെ അറിയാം, എവിടെ എത്തിച്ചേരുന്നൊക്കെ അറിയാം. മരണം വന്ന് പിടികൂടുമ്പോൾ നാം ആരാണ് നമ്മെ കൊണ്ടുപോകുന്നതെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നാം പോകുന്നതൊക്കെ അറിയാം. മാലാഖമാതമ്മയെ അകമ്പടി സേവിക്കുന്നതൊക്കെ അറിയാം. നാം കണ്ടിട്ടല്ല, ഇപ്പോൾ കണ്ണാടിയിൽ കടമൊഴിയായി കാണുന്നു, അപ്പോൾ മുഖാമുഖമായി കാണും. ഇതെല്ലാം നാം അറിയുകയാണ്, നാം അനുഭവിക്കുകയാണ്.
ഇന്ന് ഞാൻ കടന്നുപോയാൽ കർത്താവ് അതിൻ്റെ മാലാഖമാരി അയച്ച് എന്നെ കൂട്ടിക്കൊണ്ടുപോകും ഉറപ്പ്. ഇന്ന് ഞാൻ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടാൽ യേശുക്രിസ്തുവിൻ്റെ ആ ശക്തിയേറിയ മാലാഖമാർ എന്നെ സ്വർഗീയതാനം ആസ്വദിക്കാനും സ്വർഗത്തിൻ്റെ ശക്തി അനുഭവിക്കുവാനും എന്നെ കൂട്ടിക്കൊണ്ടുപോകും. ദൈവത്തിൻ്റെ സ്തോത്രം. അത് ഇതൊരു വലിയ അനുഭവമാണ്, അനുഭവം. നാം എല്ലാം ഏത് സമയത്തും കടന്നു പോകാമല്ലോ, പക്ഷേ നമുക്ക് വീണ്ടും തന്നെ അനുഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഉറപ്പാണ്, ഞാൻ എങ്ങോട്ട് പോകുന്നു, ആരുടെ കൂടെയാണ് ഞാൻ യാത്ര ചെയ്യുന്നത്, ആരാണ് എൻ്റെ മുന്നേ പിന്നെ പോകുന്നത്, ആരാണ് എൻ്റെ വലകയിൽ പിടിച്ചിരിക്കുന്നത്, എൻ്റെ ജീവിതം എന്തിനു വേണ്ടിയാണ് സമർപ്പിച്ചിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. മൈക്കിൾ ഫാരഡേ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ, സുപ്രസിദ്ധനായ ശാസ്ത്രജ്ഞനായിരുന്നു. അദ്ദേഹം മരിക്കാറായി കിടക്കുമ്പോൾ സ്നേഹിതന്മാർ ചോദിച്ചു, അങ്ങേക്ക് ഈ ജീവിതത്തിൽ എല്ലാം നേടി എന്നുള്ള ഒരു ഉറപ്പുണ്ടോ, അങ്ങ് സമാധാനത്തോടെയാണോ കടന്നു പോകുന്നത്, ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുമ്പോൾ സന്തോഷത്തോടെയാണോ കടന്നു പോകുന്നത്. അദ്ദേഹം പറഞ്ഞു, ഞാൻ ആരെ വിശ്വസിക്കുന്നതെന്ന് ഞാൻ അറിയുന്നു, അവൻ എൻ്റെ ഉപനിധി ആ ദിവസം വരെ സൂക്ഷിക്കുന്ന ശക്തനെ ഞാൻ ഉറച്ചു വിരിക്കുന്നു. ബൈബിളിലെ വാക്യമാണ്, തിമോത്തിയോസിന് അപ്പോസ്തലൻ എഴുതിയ വാക്യം, പൗലോസ് തിമോത്തിയോസിന് എഴുതിയ ലേഖനത്തിലെ വാക്യമാണ്, ഞാൻ ആരെ വിശ്വസിക്കുന്നതെന്ന് ഞാൻ അറിയുന്നു, അവൻ എൻ്റെ ഉപനിധി ആ ദിവസം വരെ സൂക്ഷിക്കാൻ ശക്തനെന്ന് ഞാൻ ഉറച്ചു വിരിക്കുന്നു. മൈക്കിൾ ഫാരഡേ പ്രസിദ്ധനായ ശാസ്ത്രജ്ഞനാണ്. ദൈവത്തിന് സ്തോത്രം. കടന്നു പോകുന്ന സമയത്ത് പ്രത്യാശയോടെ കടന്നു പോകാൻ സാധിക്കുക, പ്രത്യാശയോടെ കടന്നു പോകുന്നു. ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ പ്രസിദ്ധനായ ഒരു ഗ്രന്ഥകാരനായിരുന്നു, രാഷ്ട്രതന്ത്രജ്ഞനായിരുന്നു, ബുദ്ധിജീവിയായിരുന്നു. അദ്ദേഹം കടന്നു പോകാറായപ്പോൾ അദ്ദേഹം സ്നേഹിതന്മാരോട് പറഞ്ഞു, ഞാൻ അനേകം പുസ്തകങ്ങൾ രചിച്ചു, ഞാൻ ധാരാളം പുസ്തകങ്ങൾ പ്രിന്റ് ചെയ്യിച്ചു, ഇപ്പോൾ എൻ്റെ ജീവിതമാകുന്ന പുസ്തകം അത് ഇപ്പോൾ തൽക്കാലം അടച്ചു വച്ചിട്ട് ഇതിൻ്റെ മറ്റൊരു പുതിയ പതിപ്പ് പ്രിൻ്റ് ചെയ്യാൻ പോകുന്നു. എൻ്റെ ജീവിതമാകുന്ന പുസ്തകത്തിൻ്റെ പുതിയ പതിപ്പ് പ്രിൻ്റ് ചെയ്യാൻ പോകുന്നു, ഒരു പുതിയ പതിപ്പ്. ഇതുവരെയുള്ള ജീവിതം ഇവിടെ അടക്കി വെച്ചു, ഒരു പുതിയ പതിപ്പ്, എ ന്യൂ എഡിഷൻ, അത് പ്രിൻ്റ് ചെയ്യാൻ പോകുന്നു. അത് ഒരു വിശേഷപ്പെട്ട പതിപ്പായി പുറത്തു വരാൻ പോകുന്നു. ഇപ്പോഴത്തെ ഈ ജീവിതത്തേക്കാൾ ഏറ്റവും വിശേഷപ്പെട്ടൊരു പതിപ്പായി ഇത് വീണ്ടും പ്രിൻ്റ് ചെയ്യാൻ പോകുന്നു. നല്ല ഉറപ്പ്. ദൈവത്തിന് സ്തോത്രം. ലൂയി പാസ്റ്റർ പേപ്പട്ടി വിഷത്തിന് വാക്സിൻ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞനാണ്. ലൂയി പാസ്റ്റർ, അദ്ദേഹം ഒരവസരത്തിൽ പറഞ്ഞു, മരണത്തെ എനിക്ക് പേടിയില്ല, മരണത്തെക്കുറിച്ച് എനിക്ക് ഭയമില്ല, എനിക്ക് മാത്രമല്ല എൻ്റെ മകൾക്കും മരണത്തെക്കുറിച്ച് പേടിയില്ല. മകൾ രോഗിയെ കിടക്കുകയായിരുന്നു. എൻ്റെ ഈ മകൾ മരിച്ചാൽ അവൾ എവിടെ ചെല്ലുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഈ മകൾ ഇന്നത്തെ ഭേദപ്പെട്ട ലോകത്ത് ഞാൻ അവളെ കൂടി കാണും, ലൂയി പാസ് പറഞ്ഞു. നല്ല ശാസ്ത്രജ്ഞന്മാരാണ്. ഈ പറഞ്ഞ ശാസ്ത്രജ്ഞന്മാർക്ക് അറിയാമായിരുന്നു ദൈവം ജീവിക്കുന്നുവെന്നും ദൈവത്തിൽ വിശ്വാസം ഉറപ്പിക്കുന്ന ദൈവമക്കൾ ഭാഗ്യശാലികളെന്നും അറിയാമായിരുന്നു. ബഹിരാകാശ സഞ്ചാരിയായ യൂറി ഗഗാറിൻ, അദ്ദേഹം ബഹിരാകാശ യാത്രയെല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്നു. റഷ്യൻ ബഹിരാകാശ സഞ്ചാരി തിരിച്ചു വന്നു. അദ്ദേഹം പത്രപ്രവർത്തകരോട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ പറഞ്ഞു, ഞാൻ ഈ ബഹിരാകാശത്തൊക്കെ നോക്കി, അവിടെയെങ്കിലും ഞാനൊരു ദൈവത്തെ കണ്ടില്ല. ഞാൻ ഈ ബഹിരാകാശത്തെല്ലാം ചകഞ്ഞു നോക്കി, അവിടെയെങ്കിലും ഒരു ദൈവത്തെ കണ്ടില്ല. അദ്ദേഹം ദൈവത്തെ പരിഹസിച്ചു, ദൈവമില്ല എന്ന് അദ്ദേഹം സമർത്ഥിക്കാൻ ശ്രമിച്ചു. മനുഷ്യൻ നോക്കിയാൽ കാണുന്നിടത്താണോ ദൈവം, അദൃശ്യനായ ദൈവം? അത് അദ്ദേഹം പറഞ്ഞ 27-ാമത്തെ വയസ്സിലാണ്. 34-ാമത്തെ വയസ്സിൽ അദ്ദേഹം മാരകമായ രോഗം പിടിപെട്ട് കിടക്കുമ്പോൾ, കഷ്ടം എല്ലാം നഷ്ടമായല്ലോ, കഷ്ടം എല്ലാം നഷ്ടപ്പെട്ടു പോയല്ലോ, ജീവിതം നശിച്ചു പോയല്ലോ, നഷ്ടമായി പോയല്ലോ, അദ്ദേഹം നിരാശയോടെ കടന്നുപോയി. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഈ ലോക ജീവിതത്തിനപ്പുറം ലോകമുണ്ട് എന്നുള്ള വരുവാന ലോകത്തിൻ്റെ ശക്തി ഇവിടെ വെച്ച് നമുക്ക് ആസ്വദിക്കാം. വരുവാന ലോകത്തിൻ്റെ ശക്തി, പ്രതിസന്ധികൾ വരുമ്പോൾ നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെ നിൽക്കുന്നു എന്നുള്ള ഒരു ഉറപ്പ്. രോഗം വരുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ അരുമകരന്നമേ തലോടുന്നു എന്നുള്ളതായ ഒരു ധൈര്യം. പ്രശ്നങ്ങൾ വന്ന് ആഞ്ഞടിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ കരന്നമ്മയെ തോളിലേന്തുന്നു, നമ്മെ ഒക്കെ തെടുക്കുന്നു എന്നുള്ളതായ ഒരു ഉറപ്പ്. ദൈവത്തിന് സ്തോത്രം. ജീവിതത്തിൻ്റെ യാതനകളും വേദനകളും വരുമ്പോൾ, ഓരോ തരത്തിലുള്ളതായ ദുരിതങ്ങൾ പെട്ട് നാം വലിയുന്ന സമയങ്ങളിൽ കർത്താവിനെ വിളിക്കുന്നു, കർത്താവ് ഓടി വരുന്നു, കർത്താവ് നമ്മെ തൊടുന്നു, നമ്മെ തലോടുന്നു, കർത്താവ് നമ്മെ തൻ്റെ തിരു വിലാവിനോട് ചേർത്തും അണയ്ക്കുന്നുവെന്ന് നമുക്കൊരു അനുഭവം കിട്ടുന്നു. ദൈവത്തിന് സ്തോത്രം. ഇത് ഈ അനുഭവമാണ് നമ്മെ നിലനിർത്തുന്നത്.
ഞാൻ വരുവാൻ ലോകത്തിൻ്റെ ശക്തി അത് ഇവിടെ വെച്ച് അനുഭവിക്കുകയാണ്. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്നു, വരുവാൻ ലോകത്തിൻ്റെ ശക്തി അനുഭവിക്കുന്നു. ഒരിക്കൽ പ്രകാശം ലഭിച്ചിട്ട് സ്വർഗീയദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ദൈവത്തിൻ്റെ നല്ല വചനം ആസ്വദിക്കുകയും വരുവാൻ ലോകത്തിൻ്റെ ശക്തി ആസ്വദിക്കുകയും ചെയ്തവർ, അങ്ങനെയുള്ളവർ പിന്മാറിപ്പോയാൽ കഷ്ടാൽ കഷ്ടതരം. ഈ ലോകത്തിൻ്റെ ജീവിതത്തിനപ്പുറമുള്ള വരുവാൻ ലോകത്തിൻ്റെ ശക്തി ഇവിടെ വെച്ച് നാം ആസ്വദിക്കാൻ സാധിക്കുന്നു, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്നു, നമ്മുടെ ഹൃദയത്തിൽ പ്രകാശം ലഭിക്കുന്നു, പ്രത്യാശ വർദ്ധിക്കുന്നു, വിശ്വാസത്തിൽ ഉറപ്പുണ്ടാകുന്നു. ഞാനൊന്ന് ചോദിച്ചോട്ടെ, നിങ്ങൾക്ക് ഈ അനുഭവം നിങ്ങൾക്കുണ്ടോ? കർത്താവ്, ഇന്ന് ഞാൻ കടന്നുപോയാൽ ഞാൻ എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിൽ എത്തിച്ചേരും, സ്വർഗീയദൂതന്മാർ എന്നെ കൂട്ടിക്കൊണ്ടു പോകും, ആ ഇരുണ്ട തുരങ്കത്തിൽ കൂടി ഞാൻ പോകുമ്പോൾ എനിക്ക് ഭയം ഉണ്ടാവുകയില്ല, മരണത്തിൻ്റെ ഇരുണ്ട തുരങ്കത്തിൽ കൂടി ഞാൻ പോകുമ്പോൾ, എൻ്റെ ആത്മാവ് പോകുമ്പോൾ ഞാൻ ഭയപ്പെടുകയില്ല, ശരീരത്തിൽ നിന്ന് ആത്മാവ് വിട്ടുപോയി എന്ന് ഞാൻ അറിയുക പോലും ചെയ്യാതെ ശരീരം നിർജ്ജീവമായി കിടക്കുന്നു, ആത്മാവ് പറന്നു പോകുന്നു, ആ സമയത്ത് എനിക്ക് ഭീതി ഉണ്ടാവുകയില്ല. ദൈവത്തിൻ്റെ ദൂതന്മാർ എന്നെ നയിച്ചു കൊണ്ടുപോകുന്നത് ഞാൻ അനുഭവിക്കും. വരുവാനുള്ള ലോകം പ്രകാശ ധോരണിയുള്ള അതിമനോഹരമായ പ്രകാശമേഖലയായിരിക്കും. ആ പ്രകാശമേഖലയിലേക്ക് ദൂതന്മാർ ദൈവത്തെ ആരാധിക്കുന്ന സ്വർഗീയ വേൻ മണ്ഡലത്തിലേക്ക് ദൈവം എന്നെ സ്വീകരിക്കും. കരുണയുള്ള കർത്താവിൻ്റെ അരമകരങ്ങൾ എനിക്ക് വേണ്ടി തുളയ്ക്കപ്പെട്ട കരങ്ങൾ എനിക്ക് വേണ്ടി നീട്ടി എന്നെ സ്വീകരിക്കുകയും എന്നെ മാറോടണയ്ക്കുകയും ചെയ്യും. നല്ലവനും വിശ്വസ്തനായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കും എന്നുള്ള ശബ്ദം കേട്ടുകൊണ്ട് ദൈവ രാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും. ഇങ്ങനെയുള്ളൊരു ഉറപ്പ് നിങ്ങൾ കിട്ടിയിട്ടുണ്ടോ? നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു ഉറപ്പ് കിട്ടിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആത്മീയ ജീവിതം പരാജയപ്പെട്ടു. ഇന്നത് പ്രാപിക്കണം. ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളത് പ്രാപിക്കണം. വരുവാനുള്ള ലോകത്തിൻ്റെ ശക്തി നിങ്ങൾ അനുഭവിക്കണം. വരുവാനുള്ള ലോകം, അവിടെ ശൂന്യതയിലേക്കല്ല നാം പോകുന്നത്, ശൂന്യതയിലേക്കുള്ള പ്രയാണമല്ല ഈ ക്രിസ്തീയ ജീവിതം. ഈ ജീവിതം വളരെ വ്യക്തമായ ചില ചുവടുവയ്പ്പുകളാണ്, വ്യക്തമായ നടപ്പ്. എന്താണ്? നിത്യത്തിലേക്കുള്ള ഒരു തീർത്ഥയാത്ര, സ്വന്തം ഭവനത്തിലേക്കുള്ള യാത്ര. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, ഈ ഒരു ഉറപ്പ് നിങ്ങൾക്കുണ്ടോ? കുറഞ്ഞത് മറ്റൊന്നും വേണ്ട, വലിയ പഠിപ്പും വേണ്ട, വലിയ പാണ്ഡിത്യവും വേണ്ട, വലിയ അറിവും വേണ്ട, ശാസ്ത്രബോധവും ഒന്നും വേണ്ട വേണ്ട. പക്ഷേ നിങ്ങൾക്ക് ഈ ഒരു ഉറപ്പുണ്ടോ? എനിക്ക് വേണ്ടി ക്രൂസിൽ മരിച്ച എൻ്റെ രക്ഷകനായ ക്രിസ്തു തൻ്റെ സന്നിധിയിലേക്ക് എന്നെ സ്വീകരിക്കും, അവൻ എന്നെ കൈക്കൊള്ളും, അവൻ എന്നെ സ്വീകരിച്ച് നിത്യരാജ്യത്തിലേക്ക് എന്നെ സ്വീകരിച്ച് ചേർക്കും. ഈ ഒരു ഉറപ്പ് നിങ്ങൾ കിട്ടിയിട്ടുണ്ടോ? സ്തോത്രം. ആ ഉറപ്പ് പ്രാപിക്കുന്നതാണ് ഒരു ജീവിതത്തിൽ ലഭിക്കാവുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം. ഇന്ന് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ പ്രാപിക്കണം. നമുക്ക് സമർപ്പിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, മഹത്വപൂർണമായ തിരുവചനങ്ങൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിൻ്റെ മക്കളെ എല്ലാവരെയും തൊടണമേ, എല്ലാവരെയും തലോടണമേ, പരിശുദ്ധാത്മാവിന് നൽവരം നൽകണമേ, പാപബോധം നൽകണമേ, കുറ്റബോധം നൽകണമേ, അനുതാപമുള്ള ഹൃദയം നൽകണമേ, തകർന്ന് നുറിയുന്നതുമായ ഹൃദയം നൽകണമേ, എല്ലാവരെയും അനുഗ്രഹിക്കണമേ. നാഥാവുള്ളത് രണ്ടാമത്തെ വരയിൽ പറന്നു വരുന്ന വിശുദ്ധന്മാരെ നിലനിൽപ്പാൻ ഈ മക്കൾക്ക് എല്ലാവർക്കും ഭാഗ്യം നൽകണമേ, എല്ലാവരെയും അനുഗ്രഹിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ രാജകീയ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കൃപയോടെ കേൾക്കണമേ. ആമീൻ. ഈ ആശ്വാസ സന്ദേശം നിങ്ങൾ ശ്രദ്ധിച്ചുവല്ലോ. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുമല്ലോ. ഞങ്ങളുടെ വിലാസം പ്രൊഫസർ എം വൈ യോഹന്നാൻ, പോസ്റ്റ് ബോക്സ് നമ്പർ 17, കോലഞ്ചേരി 6823 11, ഫോൺ 9142303096. പ്രൊഫസർ എം വൈ യോഹന്നാൻ പവർവിഷൻ ടിവിയിൽ പ്രസംഗിക്കുന്നു എല്ലാ ദിവസവും രാത്രി 8:30, ഉച്ചയ്ക്ക് 1:30, രാവിലെ 5:30.